പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് എന്ന ശുശ്രൂഷയുടെ ആറാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ വേണ്ടിയാണ് ആത്മീയമായ ഫലങ്ങൾ നിറയാൻ വേണ്ടിയാണ് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ വേണ്ടി നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല മാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജപമാല മാസത്തിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരെ തീരുവാനായിട്ട് ദൈവവചനത്തിൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി യേശുവിൽ ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയിൽ നമ്മൾ തമ്മിൽ ഒന്നായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലെ 7-ാം തിരുവചനം കാണുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ എന്നെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ധാരാളം ഫലം പുറപ്പെടുവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 100 മേനിയും 60 മേനിയും 30 മേനിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ എത്രയോ ഫലങ്ങളാണ്, ആത്മീയമായ ഫലങ്ങളാണ് അമ്മ ഈ ലോകത്തിന് നൽകിയത്, തിരുസഭയ്ക്ക് നൽകിയത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നൽകിയത്, ദൈവരാജ്യത്തിൽ നൽകിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ജോലി മേഖലയിൽ, ശുശ്രൂഷ മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ, ഇവിടെയെല്ലാം ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട്, നാം ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മളും ഈ ലോകത്തിലേക്ക് ധാരാളം നന്മകൾ, ധാരാളം ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ, ദൈവത്തിൻ്റെ വചനം, അത് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ, പറഞ്ഞു കൊടുക്കുന്നവരായി തീരുവാൻ, അങ്ങനെ അനേകരെ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, അതുവഴി എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുന്നത്. പരിശുദ്ധ അമ്മ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ചു. അമ്മ പുറപ്പെടുവിച്ച അമ്മ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഫലമായിരുന്നു യേശു. യേശുവിനെ ഈ ലോകത്തിന്, ദൈവപുത്രനെ ലോകത്തിന് നൽകി. അതെന്ത് എന്തുകൊണ്ടാണ് ദൈവപുത്രനെ ലോകത്തിന് അമ്മയ്ക്ക് സാധിച്ചത്? അമ്മ വചനത്തിൽ നിലനിന്നു. അമ്മ കേട്ട വചനം, ഗബ്രിയേൽ ദൂതനെ കേട്ട വചനം അമ്മയുടെ ജീവിതത്തിൽ നിലനിന്നു. അമ്മ അതിനു വേണ്ടി, അമ്മ അവന് വില കൊടുത്തു, അതിനെ മാംസം ധരിച്ചു, കാതുകളിൽ കേട്ടു, അത് ഉദരത്തെ സ്വീകരിച്ചു, അത് ലോകത്തിന് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വലിയൊരു അനുഗ്രഹമായി അമ്മയുടെ ജീവിതം മാറി. അമ്മ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ചു. ഇതുപോലെ നമ്മളും ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴാണ് അത് സാധ്യമാകുക. അതിനുവേണ്ടി ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ, അങ്ങനെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുവാനായിട്ട് ഈ ജപമാല മാസത്തിൻ്റെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. അമ്മയെ, മാതാവേ, അമ്മയെപ്പോലെ ഞങ്ങളും ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരെ തീരുവാൻ, ഈശോയുടെ ഒപ്പമായിരിക്കുവാൻ, ഈശോയുടെ ഒന്നായി തീരുവാൻ വേണ്ടി ധാരാളം അനുഗ്രഹങ്ങൾ അതുവഴി ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾ വഴി മറ്റുള്ളവർക്ക് ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇവരിയുടെ കൃപ, ഇങ്ങനെ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആവി മരിയ, അമേൻ.